Hello guys, welcome back to my channel IS World by Shani. Appo innathe oru pudhuvuttam video like ellavarkkum swagatham. Shraddhikkuka kala paripadikal thudangan aarambikkanda. Malayalikku endada cheto malayali puliyada chumma satta kutan unarnal attappattalam ninde katha kadiyum poda. Malayalikku endada cheto malayali puliyada chumma satta kutan unarnal appo friends. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്യു എൻ എ നടത്തിന് ഒരു അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിന് അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് പറയേണ്ടിട്ട് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ മീൻസ് ഞാൻ മാത്രമല്ല എൻ്റെ യൂട്യൂബിൻ്റെ ലോഗോ ടീ ഷർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു ഒട്ടുമിക്ക വീഡിയോസിലെല്ലാം ഞാനും ഈ ടീ ഷർട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാ വീഡിയോസും ഉണ്ടാവില്ല, ചില വ്ളോഗിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇസ്തേര ടോക്കിൻ്റെ വീഡിയോയിൽ അധികം ഇതൊന്നും ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചാനൽ തുടങ്ങാൻ പ്രചോദനമായത് എന്താണ്? ചാനൽ തുടങ്ങാൻ പ്രചോദനമായെന്ന് വെച്ചാൽ അങ്ങനെ വല്ല ഇതൊന്നും ഇല്ല. പ്രചോദനമായെന്ന് വെച്ചാൽ ഒരു കാരണം ഞാൻ പറഞ്ഞത്, യൂട്യൂബിൽ വൈറലാകേണ്ടിട്ട് തന്നെയാണ് ഞാൻ എന്താ പറയുക യൂട്യൂബിൽ വന്നത്. അപ്പോൾ നാട്ടുകാരും കൂട്ടുകാർക്കും ഒരു വില ഉണ്ടാവില്ലല്ലോ ആ ടൈമിൽ തോന്നിയത് പെട്ടെന്ന്. ഇപ്പം അങ്ങനെ വില ഇല്ല എന്നല്ല, ഒരു കുറച്ച് ഇത് തരുന്നില്ല, ഇമ്പോർട്ടൻസ് തരുന്നില്ല അതുകൊണ്ട്. അപ്പോൾ ഇപ്പം കുറച്ച് വിലയെല്ലാം വന്നു യൂട്യൂബിൽ. അപ്പോൾ ഇതിനടുക്കൊരു സംഭവം നടന്നു. ഞാൻ ഈ ടൗണിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചെക്കൻ വിളിച്ച് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എന്നാ ചോദിച്ചു, എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യൂ. ഞാനാകെ സ്തംഭിച്ചു, ഇന്ന് സ്റ്റക്കായിപ്പോയി. ഞാനെല്ലാം ഒരുപാട് യൂട്യൂബേഴ്സിന് പിന്നാലെ നടന്നു. എന്നു വെച്ചാൽ നമ്പർ കിട്ടേണ്ടിട്ട് കുറേ നമ്പർ കിട്ടിയിട്ടും ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിനെല്ലാം ചോദിക്കും, ഒരു യൂട്യൂബേഴ്സിനെ ചോദിച്ചു അവരാണ് ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് എടുത്ത് തന്നെ പ്രൊമോട്ട് ചെയ്യുമെന്ന് ആയൊരു ഹാപ്പി അതായിരിക്കും ഉണ്ടാവും. ഫസ്റ്റ് തന്നെ പ്രൊമോട്ട് അങ്ങനെ പറയണമല്ലോ മനസ്സ്, ആയൊരു ഹാപ്പി ഹാപ്പിനെസ് വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ബ്രോനോട് പറഞ്ഞു പ്രൊമോട്ട് ചെയ്യാമെന്ന്, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആകുമ്പോൾ പറഞ്ഞു താങ്ക്സ് എന്നെല്ലാം പറഞ്ഞു. ഇട്ട ശേഷം പിന്നെ പുറത്ത് വരുമ്പോൾ തന്നെ താങ്ക്സ്, അതിനുള്ള ഒരു ഹാപ്പിനെസ്. ഞാൻ എൻ്റെ ഓനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു, എടാ എനിക്ക് യൂട്യൂബിൽ നല്ല എന്താ പറയുക ഗ്രോത്ത് ഉണ്ടാവണം, നല്ല എന്താ പറയുക എനിക്കൊരു മുന്നേറാണോ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ പോകും. ഞാൻ പറഞ്ഞു അവനോട്, ഞാൻ എനിക്കെങ്ങനെ സംഭവിച്ചു, എങ്ങനെ ഇപ്പോൾ ടൈമിക്ക് ആയതല്ലേ അവനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതെങ്ങനെ ആയെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസെല്ലാം പറഞ്ഞ് ഷോർട്ട് വീഡിയോ അതാണ് വേറൊന്നുമില്ല, ഷോർട്ട് വീഡിയോ മാത്രം. ഷോർട്ട് വീഡിയോ പിന്നെ ഹാഷ്ടാഗ് ടൈറ്റിൽ ഇട്ടിട്ട് ഹാഷ്ടാഗ് ഇട്ടിട്ട് ഷോർട്സ് ഇട്ട് ചെയ്താൽ ഏത് വീഡിയോ യൂട്യൂബിലേക്ക് പോകും, ഷോർട്ട് വീഡിയോ കാണുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരടുത്തെത്തി വരലാം, സബ് കൂടും, അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഷോർട്ടിങ് വീഡിയോ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബ് നമുക്ക് ഷോർട്ട് വീഡിയോ ഓപ്ഷൻ തന്നെ. അപ്പോൾ പ്രചോദനമായെന്ന് വെച്ചാൽ തന്നെ കുറച്ച് വൈറലാണ്, നാട്ടുകാർക്കും കൂട്ടുകാർക്കും വിലയിൽ നടക്കുന്നു. ഇപ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്നെല്ലാം ഇറങ്ങിയാൽ ഫ്രണ്ട്സിനും പറഞ്ഞ് കുറച്ച് വില ഉണ്ട്. ഇപ്പോൾ വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അല്ല, എന്നാലും ഉണ്ട് 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ഓണർ എന്നിട്ടുള്ള ഒരു ഇതുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തത്, വീട് എവിടെയാണ്? വീട് എവിടെയാണെന്ന് വെച്ചാൽ ഇതാ ഫസ്റ്റ് ഏതാ ചോദ്യം ചോദിച്ചാൽ അവിനാഷ് പ്രദീപ്. നമുക്ക് വീഡിയോൻ്റെ അവസാനം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു വരാം, ചാനൽ ലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഇപ്പം ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, അത് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വീട് എവിടെയാണ്? വീട് എന്ന് വെച്ചാൽ ഞാൻ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഉടിയിൽ എന്ന സ്ഥലത്ത്, നിങ്ങൾക്ക് ഇരിട്ടിവാദം അറിയാമല്ലോ, മല്ലു ട്രാവലിൻ്റെ അറിയാമല്ലോ ആ ഭാഗത്ത്. ആ ഇതൊന്ന് രണ്ട് മൂന്ന് സ്റ്റോപ്പിന് മുന്നെയാണ് നമ്മൾ ഉള്ളിയിൽ എന്ന സ്ഥലം. അവിടെ ഒരു ആവിലാട് റോട്ടിലാണ്, ആവിലാട് റോഡ് കയറാൻ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടെത്തും. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ ഇത്ര വീട് ഇവിടെ തന്നെ എൻ്റെ വീട്, ഉളിയിലാണ് എൻ്റെ വീട്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറ മൂന്നാമത്തെ, ഫാമിലി മെമ്പേഴ്സ് നെയിം. ഫാമിലി മെമ്പേഴ്സ് നെയിം, ഫാമിലീസ് നെയിം, നമ്മൾ മൊത്തം 5 മെമ്പേഴ്സേ ഉള്ളു, 5 പേരേ ഉള്ളു. മൊത്തം ഏറ്റളയത് ഞാനാണ്, ഓമന പുത്രൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ നേരെ മൂത്തതുള്ള മൂത്ത രണ്ട് ഗേൾസാണ്, രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത്. ഞാൻ ഏറ്റളയത് ആരം മോനായിട്ട് ഞാനേ ഉള്ളൂ. രണ്ട് പെണ്ണും ഒരാണ് നമുക്ക് മൊത്തം ഇളയതായിട്ടുള്ള ആരം മോൻ ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരാതെ പറയാം, ഒരു ഉമ്മാൻ്റെ പേര് റസീന, ഉപ്പാൻ്റെ പേര് ഇബ്രാഹിം, പിന്നെ രണ്ട് സിസ്റ്റേഴ്സ്, ഒന്ന് ഷർഫഹ, ഒന്ന് ഇർഫാന. അപ്പോൾ മൂത്തവൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്, അപ്പോൾ നമ്മളിപ്പോൾ 5 പേരല്ല, മൊത്തം 6 പേരെ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ബ്രോയിലോൻ്റെ പേര് അബ്രാസ് ഹക്ക് എന്ന, അബ്രാസ് എന്ന പേര് കണ്ണൂർക്കാരനാണ്, കണ്ണൂർ അഭാഗത്തുള്ളവരാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എന്നെ നെക്സ്റ്റ്, പിന്നെ എൻ്റെ പേര് ഫുൾ നെയിം എല്ലാവർക്കും അറിയാം, അറിയില്ലേ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മുഹമ്മദ് ഷെയ്ഹാൻ സി, ഷെയ്ഹാൻ എന്നെ പേര്. അപ്പോൾ എൻ്റെ യൂ ചാനലിൻ്റെ നെയിം ഐസ് വേൾഡ് ബൈ ഷാനു, ആ ഷാനു ഞാൻ തന്നെയാണ്, എൻ്റെ നിക് നെയിം ആണ് ഷാനു. അപ്പോൾ അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറ,
നാലാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊമോട്ട് ചെയ്യാമോ? പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ എല്ലാ കമന്റ്സും ചാനൽസ് എടുത്ത് നോക്കാം, ജസ്റ്റ് ഞാൻ പറയാം. ഞാൻ പറയാം. അപ്പൊ ബ്രോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. വല്ല പണിക്കും പോക്കൂടെ? ഇത് ക്വസ്റ്റ്യനാ? എന്നാലും ഉത്തരം പറയാം. ബ്രോ എനിക്ക് 18 വയസ്സൊന്നും ആയിട്ടില്ല, പണിക്ക് പോകാൻ 18 വയസ്സാത്തൊരു പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ പ്ലസ് വൺ പഠിക്കുന്നുണ്ട്, പ്ലസ് വണ് കോമേഴ്സ്. എടാ മട്ടന്നൂർ യൂണിവേഴ്സിറ്റി ഞാൻ പഠിക്കുന്നത് പ്ലസ് വണ്. അതിനിടയ്ക്ക് ജോബും യൂട്യൂബും നടക്കില്ല, അതുകൊണ്ടാണ് ജോബ് ഒഴിവാക്കി. ജോബ് പോകണമെന്നുണ്ടായിരുന്നു, പിന്നെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ട് പഠിപ്പും ഇതും കൂടി നടക്കില്ല, അതുകൊണ്ട് ഇതും അതുമായി യൂട്യൂബും പഠിപ്പുമായിട്ട് പോയി. അപ്പോൾ ഇത്ര ബാക്കിയുണ്ട്. എന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അത് കണ്ടില്ല, കൊറേ സ്പേസ് ഇട്ടോണ്ട് ലാസ്റ്റ് അടിയിൽ എഴുതിയത്. ഫ്രണ്ട്സ്, അപ്പോ ചോദിച്ചതല്ല, എന്നോട് ചോദിച്ചതെന്ന് വെച്ചാല് വല്ല പണിക്കും പോയിക്കൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കാക്കിയത്. ഇപ്പോ റെഡ് മോർന്ന് അടിച്ചാല് ബാക്കി വരും. അപ്പോ ഒരു എന്താ ഡൗട്ടാണ്, അത് പ്രോമാൻ ഇഷ്ടപ്പെട്ടു. പ്രോമാൻ ഞാനായിരുന്നു അതിൽ വിജയൻ. ബ്രോ പൊളിയാട്ടാ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രോ ചോദിച്ചതെന്ന് വെച്ചാൽ വല്ല പണിക്കും പോയിക്കൂടെ എന്നാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ, അപ്പോൾ എന്നങ്ങനെ ആരും ചോദിച്ചില്ല. നിർത്തി പോടാന്നല്ല പറഞ്ഞു, കമൻറ്റെല്ലാം വന്നു. അപ്പോൾ ഫസ്റ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ മാത്രം പറയും നിർത്തി പോയിക്കൂടെ എന്ന്. പറയല്ല, അങ്ങനെ ആരും ചോദിച്ചില്ല ബ്രോ. നിർത്തിപ്പോടെന്നെല്ലാം പറഞ്ഞു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അല്ല പണിക്കും പോയിക്കൂടെ അങ്ങനെ ഒന്നും ചോദിച്ചില്ല. എന്നാലും ബ്രോ ബ്രോ പൊളിയട്ടാ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രോ ചപ്പറത്തെ. ആറാമത്തെ, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം? യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം തന്നെയാണോ, വയറലാകുന്ന തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം. കുറച്ച് നാട്ടുകാർ വീട്ടാർ കുറച്ച് വില വേണം, അതിന് വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ തന്നെയാണ് അത് പറഞ്ഞത് തന്നെ, കുറച്ച് വയറലാകാൻ കുറച്ച് ആൾക്കാർ നമ്മളൊരു ഇത് ഇട്ടേണ്ടിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. വയറലായതിൻ്റെ വയറലാകേണ്ടിയിട്ട് തന്നെയാണ്, വേറൊന്നുമില്ല, വയറലാകേണ്ടിയിട്ട് തന്നെയാണ്. അതല്ലാണ്ട് പൈസ കിട്ടേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ ആദ്യം പൈസ കിട്ടുന്ന പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല യൂട്യൂബിലേക്ക് വന്നത്, വയറലാകേണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറട്ടെ. ഏഴാമത്തത്, നിനക്ക് ലവർ ഉണ്ടോ? എൻ്റെ ബ്രോ ആരെ ചോദിച്ചേ? അഭിനയ സിംഗർ ഉണ്ണിയോ? ഓ സിംഗർ ആ ഉണ്ണിയേ, നല്ല ചോദ്യോ. എൻ്റെ ബ്രോ എൻ്റെ ഫ്രണ്ടാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ അധികം വീഡിയോ ഷോർട്ട് വീഡിയോ കാണുന്ന പോലെ ചോദിച്ചത് ലവർ ഉണ്ടോ. ഇപ്പോൾ നീ എനിക്ക് പിന്നെ വരാം, പിന്നെ തരാം, പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ മീൻസ് ലവർ ഉണ്ടോ എന്ന് വെച്ചാൽ എങ്ങനെ ഇപ്പം പറയാം, എൻ്റെ ഫാമിലീസ് എല്ലാം കാണുന്നുണ്ട്. എന്നാലും ചോദിച്ചല്ലേ, ചോദിച്ചു പറയാം. ഉണ്ട് ഫ്രണ്ട്സ്, ഉണ്ട് ഉണ്ട്, വേറെ ഒന്നും ഞാൻ പറഞ്ഞതില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏജ് എത്രയാ? ഏജ് എനിക്കിപ്പോൾ 16 15, ഇപ്പം 16 ഈ ഏപ്രിൽ 24 24 16 വയസ്സാണ്. ഞാൻ 2005 ജനിച്ചത്. അപ്പോൾ 2005 കാര്യം പറഞ്ഞപ്പോൾ വേറെ ആരും ഫ്രണ്ട്സ്, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ പറയുക ഫ്രണ്ട്സ്, ഇന്ന് ഫെബ്രുവരി 14 ഇന്ന് യൂട്യൂബിൻ്റെ ബർത്ത്ഡേ ഫ്രണ്ട്സ്. യൂട്യൂബ് ഉണ്ടായത് ഈ ദിവസമാണ്, 2005 ഫെബ്രുവരി 14 നമ്മളെ യൂട്യൂബ് ആപ്പ് ഉണ്ടായത്. അപ്പോൾ യൂട്യൂബിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഒന്നും പറയാനില്ല, ഇന്നാണ് യൂട്യൂബിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമ സെർച്ച് ചെയ്യാം, യൂട്യൂബ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് അടിച്ചാൽ എന്തായാലും ഈ ഫെബ്രുവരി 14 2005 എന്ന് വരും. അപ്പോൾ ഇന്നാണ് യൂട്യൂബിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് എൻ്റെ ഏജിനെ പറ്റി ചോദിച്ചുകൊണ്ടാക്കി ഇരുന്നത്. അപ്പോൾ എൻ്റെ ഏജ് എന്ന് വെച്ചാൽ ഇപ്പോൾ 16 വേണേൽ പറയാം, 16. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു വരെ ചാനൽ വെച്ച് നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റത്തെ ചാനൽ എന്ന് വെച്ചാൽ അവിനാഷ് അവിനാഷ് പ്രദീപാണ് ഫസ്റ്റത്തെ ചാനലിൽ. ഇപ്പോൾ നമ്മളെ അവൻ്റെ ഫസ്റ്റത്തെ വീഡിയോ വെച്ച് നോക്കാം. പേരെന്ന ടൈറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലോക ആനിമേഷൻ. നമുക്ക് ഓൻ ആരെല്ലാന്ന് സബ് ചെയ്ത് നോക്കിയാലോ, അതിൽ ഞാനുണ്ടോ നോക്കട്ടെ ആദ്യം.
അക്ഷയ് വോഗ്ലറുണ്ട്, വോഗ്ലറുണ്ട്, വ്ലോഗറുണ്ട്, ഉപദേവുണ്ട്, ഇക്രോ എൻ്റർടൈൻസ് ഉണ്ട്, അക്ഷർ ടക്കി ഉണ്ട്, ജാറ്റ്കിങ് ഉണ്ട്, അപ്പൂസ് ഉണ്ട്, ആദിച്ചുണ്ട്, മാസ്റ്റർ പീസ് ഉണ്ട്, ബോക്സിങ് റൂഡുണ്ട്. ഇത് മറ്റേ വേണല്ലേ സ്പ്ലെൻഡർ കൂട്ടിയ ഓനായിരുന്നു സബ് ചെയ്തത്. വളരെ മോശം 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 അന്ന സബ് ചെയ്തിട്ട ബാക്കി എല്ലാത്തിനും സബ് ചെയ്തിന്. വളരെ മോശമായി, വളരെ മോശമായി, അന്നെ സബ് ചെയ്തിട്ട അന്ന മാത്രം വളരെ മോശമായി, അന്ന മാത്രം സബ് ചെയ്തിട്ട് ബാക്കി എല്ലാത്തിനും സബ് ചെയ്തു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്റെ ഒരു വ്യൂസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഡൗട്ട് വെച്ചില്ലേ ഒരു പ്രൊഫഷണലി ഇവറോനെന്ന് വെച്ചൊന്ന് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ മീൻസ് ജസ്റ്റ് നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റിൻ്റെ അനിമേഷൻ കാണാൻ ഒന്ന് കണ്ടു നോക്കിയതെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ ക്യൂനെ കുറച്ച് ഇതാക്കിയാണ് ക്യൂനെ നടത്തിയാൽ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും നമ്മൾ ഈ ബ്രോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, ഈ വീഡിയോ കാണുന്ന ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ചാനലിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അവിനാശ് പ്രദീപ് എന്ന ഈ ചാനൽ നെയിം ഞാൻ ജസ്റ്റ് താഴെ പേരും ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ മതിയൊന്ന്. ആകെ എത്ര 20 സെക്കൻഡ് മിനിറ്റേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങളെ വീഡിയോ എല്ലാം ചിലപ്പോൾ ഈ ബ്രോ ഫുള്ളി ഇരുന്ന് കാണും. അപ്പോൾ ഈ ബ്രോക്ക് ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മാക്സിമം എല്ലാ രസവും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് അടുത്ത് നോക്കാം, വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആനിമേഷൻ, ലോക ആനിമേഷൻ. അപ്പോൾ കമൻറ്റ് ഇട്ട് കൊടുക്കാം, എന്നെ സബ് ചെയ്തിട്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാനൽ നോക്കാം. നെക്സ്റ്റ് നമ്മൾ ബി എസ് എൻ ക്രിയേഷൻസ് നോക്കട്ടെ. എന്ത് നെറ്റ് സ്ലോ? ആ ബാസിൽ ക്രിയേഷൻസ്. അപ്പോൾ നമ്മളെ ഇക്കു എൻ്റർടൈൻമെൻസിന് സഞ്ജു ടെക്കിയ പിന്നെ കാർത്തിക് സൂര്യൻ തന്നെ വരച്ചിനി. ഇപ്പോൾ ബ്രോ സബ് ചെയ്ത് എന്തായാലും നോക്കാമല്ലോ, അത് ഹൈഡ് ചെയ്ത് വെച്ചിന്. അപ്പോൾ ബ്രോൻ്റെ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കാം, നല്ലൊരു നല്ലൊരു കലാകാരനാണ്. അപ്പോൾ നല്ല നല്ല ഇത് തന്നെ വരക്കുന്നതാണ്, ഒരു ഫേമസ് ആർട്ടിസ്റ്റ് തന്നെ വരക്കുന്നുണ്ട്. ഇക്കു ഫേമസ് ആർട്ടിസ്റ്റ് അല്ല, യൂട്യൂബേഴ്സ് തന്നെ വരക്കുന്നുണ്ട്. ഇക്കു എൻ്റർടൈൻമെൻസിന് അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇക്രുവിനെ എല്ലാം വരച്ച് കിട്ടിയിട്ട് മാസ് ഇക്രുവിൻ്റെ അതേ ഇതുപോലെ തന്നെ ഡിസ്കേറ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഡ്രോയിങ് ഇഷ്ടമുള്ളവരെന്തായാലും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ല വഴി നല്ല ഫ്രണ്ട്സ്. ജസ്റ്റ് ഞാൻ ഒരു ലിങ്ക് കൊടുക്കും, ബാസിൽ ക്രിയേഷൻസ് എന്നിട്ട് ഫസ്റ്റ് പേര് കൊടുത്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കും. അപ്പോൾ ജസ്റ്റ് കയറി സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ പുള്ളി ഇരുന്ന് കണ്ട് പുള്ളിയാ ബ്രോ, നൈസ് ബ്രോ, നീ പുള്ളിയാ. രണ്ട് ആർട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ബ്രോക്കും കമൻ്റ് ഇട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടൈമില്ല അഭയം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാരാ നോക്കാം. നെക്സ്റ്റ് പ്രൊമോട്ട് ചെയ്യും, പ്രൊമോട്ട് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇല്ല ബ്രോൻ്റെ. അപ്പോൾ വീഡിയോ ആണല്ലോ, നല്ല ദിവസം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും നിങ്ങൾ ഫ്രണ്ട്സ്. ജസ്റ്റ് ഞാൻ നോട്ട് എടുത്തു, വീഡിയോ ഇട്ടില്ല ഇടാണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ പറയാം. ഓ സോറി, വീഡിയോ ഇട്ടിനായിരുന്നു, വീഡിയോ ഇട്ടിനായിരുന്നു. അപ്പോൾ ഒരുപാട് മിനിറ്റ് ഉണ്ട്, ടൈമില്ല. ജസ്റ്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ബ്രോൻ്റെ
അപ്പോൾ നിങ്ങൾക്ക് ഹെയർപ്ലെയിൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, ഹൗ ടു മേക്ക് ഹെയർപ്ലെയിൻസ് ടോയ് ഇൻ മലയാളം. നമ്മളെ ഹെയർപ്ലെയിൻ ടോയ് ഉണ്ടാക്കി തരും, എങ്ങനെ ഉണ്ടാക്കേണ്ട എങ്ങനെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ സിൽക്ക് കയറി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ A4 ടെക്ക് എന്നാണ് ഞാൻ അതിൻ്റെ ലിങ്ക് അതാക്കി കൊടുക്കാൻ നിങ്ങൾ സിൽക്ക് കയറി സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ വലിയ പണിയൊന്നും ലിസൺ സപ്പോർട്ട് കൊടുക്കാനുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ ബാസിൽ ക്രിയേഷനിട്ട് കമൻറ്റ് പിൻ ചെയ്തിനി. അപ്പോൾ ബ്രോ എൻ്റെ കമൻറ്റ് ഒന്ന് പിൻ ചെയ്തിനി. അപ്പോൾ ഇതെല്ലാം അപ്പോൾ ജിസ്സിന് സപ്പോർട്ട് ചെയ്യുക. ആ ബ്രോ നിങ്ങളെ വീഡിയോ കാണും, നല്ല കമൻറ്റിൽ ഇട്ട് നല്ലൊരു ബ്രോ നല്ലൊരു ചങ്കാണ്. അപ്പോൾ ജിസ് നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജിസ് നമുക്ക് അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് ചോദിച്ച ബ്രോൻ്റെ ചാനലാണ് അതുൽ വിജയൻ. ജിസ് നിന്ന് കണ്ടു നോക്കാം. അത് മാത്രമല്ല എന്നാലും ചോദിച്ചിട്ടുണ്ടോയെന്നാണ് ചോദിച്ചത്, ജിസ് നോക്കി നോക്കാം. അപ്പോൾ ഇവരെല്ലാം ജിസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ക്യൂ എൻ നടത്തുന്ന പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചില്ല, പക്ഷേ ഇവരൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളെ വീഡിയോ എന്തായാലും ഇട്ടാലും എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സും കൂടും, നല്ല വ്യൂസും കമൻറ്റെല്ലാം കിട്ടും. അപ്പോൾ ജിസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അപ്പോൾ കണ്ടു നോക്കാം. ഒരു വീഡിയോ ഇട്ടിനി മൈ ന്യൂ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഞാൻ സബ് ചെയ്തില്ല, സബ് ചെയ്ത് കൊടുക്കാം. വീഡിയോസ് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആ ബ്രോ താങ്ക്സ് ടാറ്റ എന്നെ വിനീട്ട് ചെയ്ത് നമ്മളെ ബാസിൽ ക്രിയേഷൻസ് താങ്ക്സ് ഏട്ടാ എന്നിട്ട് കമൻറ്റ് ഇട്ടിനി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബ്രോ നല്ലൊരു ബ്രോ ആണ്. അപ്പോൾ നിങ്ങളുടെ കട്ടൊക്കെ നിൽക്കും, നിങ്ങൾ ഏത് വീട് ഇട്ടാലും നല്ല കമൻറ്റ് ഇതിലാക്കി തരും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വല്ല പണിയൊന്നും ഞാൻ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കുന്ന ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ഒരാളെ സഹായിക്കുക. അതിന് ചവറിലങ്ങ് ജീച്ച് പൊക്കോട്ടെന്ന് വെച്ച് സപ്പോർട്ട് ചെയ്യാം. അവർക്കൊന്ന് വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. ഓ കിടിലം എൻ്റെ പൊളി ഇനി നമുക്ക് കമൻറ്റ് ഇട്ട് കൊടുക്കാം. പൊളി മാസ് എസ് ഇതെന്താ പറയുക, പൊളി മാസ് റെഡും ബ്ലാക്ക് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം, അടുത്ത് നോക്കാം. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം. ആ ബ്രോ എൻ്റെ ചാനൽ വെച്ച് നോക്കാം. ആദിത്യൻ ദീപു, ആദിത്യൻ ദീപു. പക്ഷേ ബ്രോ എൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ ബ്രോ. അപ്പോൾ അത് ചാനലല്ല. അപ്പോൾ ബ്രോ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ അടുത്ത എനിക്ക് ലവർ ഉണ്ടോ ചോദിച്ചാൽ എൻ്റെ ബ്രോ എൻ്റെ കട്ടച്ചങ്ക്. അപ്പോൾ ബ്രോ ഒരു വീഡിയോ ഇട്ടിനെ ബസ്സിൽ നിന്ന് കണ്ടു നോക്കാം. ഇത് ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിനി. അപ്പോൾ ഏ സബ് ഉണ്ട്. അപ്പോൾ ഇവരെന്താ വെച്ചാൽ നിങ്ങൾ സബ് ചെയ്ത് കൊടുത്താൽ നിങ്ങളെ വീഡിയോ ഫുള്ളും കാണും, കമൻറ്റും ചെയ്യും, ലൈക്കും എല്ലാം ചെയ്യും. മിസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ബ്രോ എൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ബ്രോ പറയുന്നത് വെച്ചാൽ ഇങ്ങ 50 സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഡെയിലി 1 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും റീചാർജ് ചെയ്ത് തരുന്ന പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി കൊടുക്കുക. അതിൽ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്കും എന്തായാലും ഈ അടുത്ത മാസത്തെ എൻ്റെ റീചാർജ് എന്നാലും ഈ ബ്രോ ചെയ്ത് തരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 300 രൂപ ഇതെല്ലാം വെറുതെ കിട്ടുന്നത് വെച്ചാൽ ഇതെല്ലാം ഫ്രണ്ട്സ് അവിടെ ദിവസം സപ്പോർട്ട് ചെയ്യാം. എങ്ങനെയെങ്കിലും ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഡി ജെ തക്സ് ആണ്. ഏജ് എത്ര, വയസ്സ് എത്ര വെച്ചത്? അപ്പോൾ ബ്രോക്ക് 21 സബ്ബോ ഉള്ള ദിവസം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു തഗ് ലൈഫ് കാണാം, ഒരു തഗ് കാണാം. നമ്മളെ ഡൂഡിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തില്ല, അത് സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പം ലൈക്ക് ഉണ്ട് അർത്ഥം. നമ്മളെ ഡൂഡിൻ്റെ ഒരു തഗ് ലൈഫ് തഗ് ഉണ്ട് എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ്. നിങ്ങൾ നല്ല നല്ലൊരു തഗ് ലൈഫ്
തഗിൻ്റെ വീട് കാണുന്ന ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ കൊടുക്കാൻ ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സ്, സപ്പോർട്ട് ചെയ്ത് ആ ബ്രോക്ക് ഒരു ഉപകാരം, സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിൽ, മുഴുവൻ പേരെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തഗ്ഗുണ്ട്, നല്ലൊരു നല്ലൊരു ക്രിയേറ്റർ, യൂട്യൂബ് ക്രിയേറ്ററാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് അത് തന്നെ പ്രൊമോട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻസ് അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ആക്കി. അപ്പോൾ ഇനിയും നിങ്ങൾ ക്വസ്റ്റ്യൻ ഇടാം. അപ്പോൾ കമൻറ്റ് ബോക്സ് അവിടെ നിന്നുണ്ട്. അപ്പോൾ ഈ കമൻറ്റ് ഇട്ടവർ എല്ലാവരും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാവരെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസം കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളും പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ നിങ്ങളും സബ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം പ്ലീസ്. അപ്പോൾ ഇവർ നല്ലൊരു യൂട്യൂബേഴ്സ് തന്നെയാണ്, നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും, നല്ല കമൻറ്റ് ഇടും, വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ദിവസം സപ്പോർട്ട് ചെയ്യുക വേറെ നമുക്ക് പറയില്ല. പ്ലീസ് സപ്പോർട്ട് ചെയ്യാൻ ആ ലിങ്ക് എന്തായാലും താഴെ കൊടുക്കാം. അവർക്ക് ദിവസം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ വീഡിയോ എല്ലാം വീഡിയോ വീഡിയോ കമൻറ്റ് ചെയ്യാം. അവർ വീഡിയോ ഫോണിൽ ഫുള്ളും കാണുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊരു കുറേ കഴിഞ്ഞാൽ ക്യൂ എ നടത്തുന്നുണ്ട്. ഇവരെന്തായാലും ഡൗട്ട് ചോദിക്കും. അപ്പോൾ എന്തായാലും ദിവസം സപ്പോർട്ട് ചെയ്തു. ഓക്കെ മാൻസ്, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മീൻസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുപോലെ ബെല്ലായി കൂടി നിൽക്കാം. അപ്പോൾ ഒരാടുന്ന വീഡിയോ ലിങ്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വെറും സബ്സ്ക്രൈബ് ചെയ്ത് മാത്രവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബെല്ലായി കൂടി നിൽക്കാം. അപ്പോൾ മീൻസ് ഇവിടെ പറ്റുള്ള ഇവിടെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ അതിനെ ഡൗട്ട് അല്ല ക്വസ്റ്റ്യൻ ചോദിച്ചു തരാം. വീഡിയോ ചാനൽ ലിസ്റ്റ് നോക്കുമ്പോൾ വീഡിയോയിൽ. അപ്പോൾ നിങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇനിയും നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. അപ്പോൾ ഇനിയും വേണമെങ്കിൽ അത് ഇനിയും വീഡിയോ വേണമെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റ് പോയി കമൻ്റ് ആം, അല്ലെങ്കിൽ ഈ ഇവിടെ പോയി ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ ചോദിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കാണുന്ന കണ്ടുമുട്ടാകുന്നത് പ്രതീക്ഷയോടെ എല്ലാവർക്കും. ബൈ.